ചെങ്ങനെ തൃശ്ശൂർ അക്ഷയ 1948 തുടങ്ങിയ കടയാണ്. ഗംഭീര ഊണാന്നാ പറയുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് കയറി ചെല്ലാം. കപ്പ ഇരിക്കുന്നു, തൃശ്ശൂരുകാർ ഭാഷയിലെ കൊള്ളി എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ മീൻകറി ഇരിക്കുന്നു, ചിക്കൻ പാർട്സ് ഇരിക്കുന്നത്, എഗ് റോസ്റ്റ് ഇരിക്കുന്നു, ചിക്കൻ നാടൻ ഫ്രൈ, ചിക്കൻ കട്ട്ലേറ്റ് ഇരിക്കുന്നു, ഉഴുന്നുവട, പരിപ്പ് വട, പഴംപൊരി. നമുക്കൊരു കട്ട്ലേറ്റ് കഴിക്കാം. കട്ട്ലേറ്റ് എടുക്കുന്ന ആരാണ്, ആരാണ് പേര് പറയണ? അശ്വന്താണ് കട്ട്ലേറ്റ് എടുക്കുന്നത്. കട്ട്ലേറ്റ് തരും അശ്വന്ത്. ചിക്കൻ കട്ട്ലേറ്റ് ആണ്, കഴിച്ചു നോക്കാം. വേണ്ട ഇത് തന്നെ പൊടിയൊക്കെ കിടക്കുന്ന മുട്ടയും റിസ്ക് പൊടിയാണ് ഇതിന്റെ മേളിൽ ഇങ്ങനെ അവരിടുന്നത്. അപ്പൊ അതാണ് ഈ ഇരിക്കുന്നത്. നോക്ക്, ഓക്കെ നോക്ക്, ഇതാണ് കട്ട്ലേറ്റ്. എന്താ മോനെ, വെച്ചോളം ഇരിക്കുന്നുണ്ടോ? ഇനിയും വെച്ചോട്ട് ഇരിക്കാൻ പറ്റില്ല, കഴിക്കാം. ഒരു രക്ഷയില്ലാത്ത കട്ട്ലേറ്റ് കേട്ടോ. ഒരാൾ നോക്കി ചിരിക്കുന്നു, നല്ല കട്ട്ലേറ്റ് അങ്ങനെയാണ് ചിരിക്കുന്നത്. നീ എടുത്തു തന്നുണ്ടല്ലോ, ഉണ്ടാക്കിയാടെ കൂടോ. ഊണിന്റെ കൂടെ ഒരു അവിയലുണ്ട്, കൂട്ടുകറിയാൻ തോന്നുന്നു, കൂട്ടുകറിയുണ്ട്, തോരനുണ്ട്, സാമ്പാറുണ്ട്, മീൻചാറുണ്ട്, സ്പെഷ്യലായിട്ട് എടുത്ത വറ്റയുണ്ട്, പിന്നെ പ്രോൺസ് ഫ്രൈ ഉണ്ട്, ചോറുണ്ട്, പപ്പടം ഉണ്ട് കേട്ടോ. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂര് അക്ഷയ ഹോട്ടലിൽ വന്നേക്കുവാണ്, ഊണ് കഴിക്കാനാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ ഊണ് ഗംഭീരമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞു കേട്ടപ്പോൾ ഒന്ന് വന്ന് കഴിക്കാമെന്ന് ഓർത്ത് തൃശ്ശൂരിലെത്തി. ഓണമൊക്കെ ഉള്ളവരെയായി, ഓണം എത്തി കേട്ടോ. നീ ഓണത്തിന് വെയിറ്റ് ചെയ്യാനൊന്നും ഇല്ല, ഒരുങ്ങാനായിട്ട് തയ്യാറെടുത്തു കേട്ടോ. നേരെ നമുക്ക് കഴിച്ചു തുടങ്ങാം. സാമ്പാർ ഒഴിക്കാപ്പടം പൊട്ടിച്ച് കൃത്യയുടെ ഒരു പീസ് വന്നിട്ടുണ്ട്, വറ്റയാണ് കേട്ടോ. നോക്കേ, ഇവിടോട്ട് സാമ്പാറിൻ്റെ മുകളിലോട്ട്, ചോറിൻ്റെ മുകളിലോട്ടും വെച്ചിട്ട് മീൻ ഫ്രഷാണ്. മസാലയിൽ പുതിന ചുവയ്ക്കുന്ന പോലെ തോന്നുന്നു. മീൻ അടിപൊളി കേട്ടോ, മീനിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ മസാല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മസാല ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ടില്ല. അത്രയും വലിയ മുള്ള ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കടിച്ചിട്ട് കടിയും കൊള്ളുന്നില്ല. ഞാൻ ഇതിനെ അങ്ങ് ഉപേക്ഷിച്ചു. ഇത്രയേ ഉള്ളായിരുന്നു കഷ്ണം. പക്ഷെ സവോള നോക്കി, 3 പീസ് സവോള. ഞാൻ ചെയ്യാനാണ് വേസ്റ്റ് ആയി പോയി. ഇതെന്ത് തോരനാന്നുള്ളതാണ്, തോരനാണ് കേട്ടോ. ചോക്കാവേ, ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അതിൻ്റെ മഞ്ഞ മീഞ്ചാറ്. അവിയൽ, അവിയലൊന്നും ഒട്ടും കുഴഞ്ഞിട്ടില്ല കേട്ടോ, വിട്ടു വിട്ട് വരുന്ന അവിയലാണ്. നോർമൽ അവിയൽ, ടേസ്റ്റുള്ള അവിയലാണ്. കൂട്ടുകാരെയും കൂടെ ഒഴിച്ചു നോക്കാം. ഓ, കിഴങ്ങാണ്. മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്, നോക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ മസാലയുടെ ടേസ്റ്റാണ് വരുന്നത്. 3 കൂട്ടുകറിയുമുള്ള ഈ സാമ്പാറിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ മീൻചാറ് തന്നെയാണ്. നല്ല പുളിയൊക്കെ ഇട്ട നല്ല പുളിയ മീൻചാറ്. അതൊഴിച്ചു കാര്യം കൂടെ ഒന്ന് മിക്സ് ആക്കണം. പ്രോൺസ് എണ്ണം, പ്രോൺസ് ഭയങ്കര കട്ടി, നല്ല ക്രിസ്പി പ്രോൺസ് ആണ്. പ്രോൺസ് ചോറിനകത്ത് വെച്ചിട്ട് നാരങ്ങ വിഴുങ്ങ ഒഴിക്കാം. പ്രോൺസ് എടുത്തിട്ട് ചോറിനകത്തിലേക്ക് വെച്ചിട്ട് പ്രോൺസ് ഭയങ്കര ഹാർഡായി പോയി, ഡീപ്പ് ഫ്രൈ ആയെന്നൊക്കെ പറയാം. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസാലയും ആ കട്ടിയും കൂടെ ഒക്കെ വന്നപ്പോൾ ഒരു രസമുണ്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഫുഡായിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഓണം ഗംഭീരമാക്കണം. ഓണം എത്തി, ഇനി ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഓണം ഗംഭീരമാക്കിക്കോ. വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈനോ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിച്ച് നശിപ്പിക്കും. ടാറ്റ ബൈ.